പ്രധാന വകുപ്പുകളിൽ കഴിഞ്ഞ തവണത്തെ അതേ ടീമിനെ നിലനിർത്തിക്കൊണ്ടാണ് മോദി ഭരണം തുടങ്ങിയിരിക്കുന്നത്. പ്രതിരോധം, ആഭ്യന്തരം, ധനകാര്യം എന്നിവയിൽ ഒരു മാറ്റവുമില്ല. ഘടകകക്ഷികൾ മുറുമുറുത്ത് തുടങ്ങിയിരിക്കുന്നു. ആ മുറുമുറുപ്പ് അവർ ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല. എന്നാൽ ഒരു ഘടകകക്ഷി, അതായത് മഹാരാഷ്ട്രയിലെ ഷിൻഡെ വിഭാഗം ശിവസേന, അവർ പുറത്ത് അസ്വാരസ്യം പുറപ്പെടുവിച്ചിരിക്കുന്നു. അവർ NDA വിടണമെന്ന് ഷിൻഡെയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. 7 MPമാരാണ് ഷിൻഡെ പക്ഷത്തിന് ഉള്ളത്. 7 MPമാരുള്ള ഷിൻഡെ പക്ഷത്തിന് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പക്ഷേ ലഭിച്ചത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം മാത്രം. ഇതാണ് ഷിൻഡെ പക്ഷത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഷിൻഡെ വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിൽ 7 MPമാരും NDA വിടണമെന്ന് ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതോടെ മോദിയുടെ ക്യാമ്പിൽ നിന്ന് ആദ്യം പുറത്തു പോകുന്ന ടീം ഷിൻഡെ വിഭാഗം ശിവസേനയായിരിക്കും എന്നത് ഏകദേശം ഉറപ്പായി. ഷിൻഡെ വിഭാഗം ശിവസേനയാണ് മഹാരാഷ്ട്രയിലെ ഭരണത്തെ താങ്ങി നിർത്തുന്നത്. അവർ പോയി കഴിഞ്ഞാൽ ആകെ മൊത്തം അലങ്കോലമാകും മഹാരാഷ്ട്ര മന്ത്രിസഭ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സഖ്യം ശക്തമായ മുന്നേറ്റമാണ് നടത്തിയത്. NDAയുടെ മോഹങ്ങളുടെ ചിറകരിഞ്ഞ മുന്നേറ്റം. അതിന് ഷിൻഡെയുടെ കരുത്തുണ്ടായിരുന്നു NDAക്ക്. എന്നാൽ ഇപ്പോൾ ഷിൻഡെ പക്ഷം ആകെ മൊത്തം അസ്വസ്ഥരാണ്. NDAയിൽ ഇനി നിന്നാൽ അവഗണന മാത്രമായിരിക്കും ഫലമെന്ന് 7 MPമാരും ഒരേ സ്വരത്തിൽ തങ്ങളുടെ നേതാവായ ഷിൻഡെയോട് പറഞ്ഞിരിക്കുന്നു. ശിവസേനയെ പുലർത്തി മറുപക്ഷത്തേക്ക് ചാടിയത്, BJPയുടെ പക്ഷത്തേക്ക് ചാടിയത് തെറ്റാണെന്ന് അവർ ഷിൻഡെയോട് പറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഷിൻഡെ ഔദ്യോഗിക ശിവസേനയിലേക്ക് മടങ്ങിപ്പോകുമോ എന്നതാണ് എല്ലാവരും വിട്ടുനോക്കുന്നത്. ഇത്രയും അവഗണന സഹിച്ചുകൊണ്ട് മോദി മന്ത്രിസഭയിൽ തുടരാൻ പറ്റില്ലെന്ന് MPമാർ 7 പേരും ഒറ്റക്കെട്ടായി പറയുമ്പോൾ നിസ്സഹായനായി പോകുന്നു ഷിൻഡെ. ഒരുപാട് മോഹങ്ങളോടുകൂടിയാണ് ഷിൻഡെ എടുത്ത് മറുകണ്ഠം ചാടിയത്. ശിവസേനയെ പുലർത്തിക്കൊണ്ട് ഔദ്യോഗിക വിഭാഗം ശിവസൈനികരുടെ മനസ്സിൽ അതുണങ്ങാത്ത മുറിവായി മാറി. ഉണങ്ങാത്ത മുറിവ്. അവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശക്തി കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും കോൺഗ്രസും ശരത് പവാർ വിഭാഗം NCPയും ഒക്കെ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിശക്തമായ പ്രകടനം. ഇതോടുകൂടി BJPക്ക് ആകെ മൊത്തം മഹാരാഷ്ട്ര വളക്കൂറില്ലാത്ത മണ്ണായി മാറി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിച്ചെടുക്കാം എന്ന മോദിയുടെ മോഹമാണ് തകർന്നിരിക്കുന്നത്. അവർ ദുർബലരായിരിക്കും. ഷിൻഡെ പക്ഷത്തെയും NCP അജിത് പവാർ പക്ഷത്തെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് 7 MPമാരുമായി NDAക്ക് കട്ട പിന്തുണയുമായി അങ്ങ് നിന്നത് ഷിൻഡെ. ഇപ്പോൾ 7 MPമാരും പറയുന്നു, ഇത്രയും അവഗണന താങ്ങാൻ പറ്റില്ല, ഇത്രയും അവഗണന സഹിക്കാൻ പറ്റില്ല. ഇത് ഭീകരമായ അവഗണനയാണ്. ഈ അവഗണനയ്ക്ക് പ്രതികാരം ചെയ്യണം. ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലേക്ക് പോകാൻ തയ്യാർ. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ക്യാമ്പിൽ ആഹ്ലാദം അലതല്ലുകയാണ്. അവർ ആഹ്ലാദത്തിന്റെ അമുട്ടുകൾ പൊട്ടിച്ചു കഴിഞ്ഞു. ഏത് നിമിഷവും മോദി മന്ത്രിസഭ വീഴും എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നു സംഭവ വികാസങ്ങൾ. ഷിൻഡെ വശം പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ BJP ഭരണം അവതാളത്തിലായി മാറും. മുഖ്യമന്ത്രിയായി ഷിൻഡെയെ അവരോധിച്ചുകൊണ്ട് BJP നടത്തിയ കുതിരക്കച്ചവടം ഒളിയുന്ന ഒരവസ്ഥ വരും. അജിത് പവാറിനെ വിശ്വസിക്കാനും പറ്റില്ല. അജിത് പവാർ ശരത് പവാർ ടീമുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നു. അജിത് പവാറിന്റെ കൂടെയുള്ള MLAമാർ NCP പുലർത്തി BJPയിലേക്ക് ചാടിയത് തെറ്റാണെന്ന് പരസ്യമായി പറയുന്നു. 7 MPമാർ, ഷിൻഡെ വിഭാഗം 7 MPമാർ NDA വിടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അവർ പുറത്തുനിന്ന് പിന്താങ്ങുമോ എന്നാണ് ഇനി നോക്കേണ്ടത്. അവർക്കാവശ്യം ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമാണ്. ഈ സഹമന്ത്രിസ്ഥാനം കൊടുത്ത് അവരെ ഒതുക്കാൻ അവർ സമ്മതിക്കില്ല. ഇതിലും ഭേദം ഇന്ത്യ മുന്നണിയാണെന്ന് ആശയം, ചർച്ചകൾ അവിടെ നടക്കുന്നു. ഷിൻഡെയോട് തന്നെ അവർ പറഞ്ഞു, തങ്ങളുടെ പാർട്ടിയെ NDAയുടെ എല്ലാമെല്ലാമായ മോദി അവഗണിച്ചു, ക്രൂരമായി അവഗണിച്ചു.